സങ്കീർത്തന ധ്യാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നാം പതിനേഴാം സങ്കീർത്തനമാണ് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതുവരെയുള്ള സങ്കീർത്തന ധ്യാനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു ആത്മീയ ജീവിതത്തിന് കരുത്തു പകരുവാൻ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹം പകരുവാൻ ഈ ധ്യാനാത്മക ചിന്തകൾ ഇടയാക്കി തീർക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്ക് ഇന്ന് പതിനേഴാം സങ്കീർത്തനത്തിലേക്ക് തിരിയാം പതിനേഴാമത്തെ സങ്കീർത്തനം ദൈവഭക്തനായ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് പതിനാറാം സങ്കീർത്തനം പോലെ തന്നെ ദൈവവുമായുള്ള വളരെ അടുത്ത വ്യക്തിപരമായ ഒരു ബന്ധം ആ ബന്ധത്തെ കാണിക്കുന്ന വളരെ മനോഹരമായ ഒന്നാണ് ഈ പതിനേഴാമത്തെ സങ്കീർത്തനം പതിനഞ്ച് വാക്യങ്ങളുള്ള ഈ ചെറിയ സങ്കീർത്തനത്തിൽ ദാവീദ് ഒരുപാട് കാര്യങ്ങൾ തൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളിൽ താന് ദൈവത്തോടുള്ള ബന്ധത്തിൽ കുറിച്ച് വെച്ചിരിക്കുന്നത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് നമുക്കത് ഓരോന്നോരോന്നായിട്ട് ഒന്ന് ധ്യാനിക്കാം ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായ ദൈവവുമായുള്ള ഒരു ബന്ധം അതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ സങ്കീർത്തത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ എന്നുള്ള പ്രയോഗങ്ങൾ ദാവിത് അനേകം പ്രാവശ്യം ഈ സങ്കീർത്തനം ഉപയോഗിച്ചു ഞാൻ എൻ്റെ എന്നുപയോഗിക്കുന്ന വാക്കുകൾ തന്നെ എൻ്റെ ഒരു ഇരുപത്തിയഞ്ച് പ്രാവശ്യത്തോളം താൻ ആവർത്തിച്ചാർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് മാത്രവുമല്ല നിൻ്റെ നീ എന്നുള്ളതായിരിക്കുന്ന ദൈവത്തെ വാക്കുകൾ ഒരു പത്തൊൻപത് പ്രാവശ്യം ദാവീത് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ദൈവവും ദാവീതും ദാവീതും ദൈവവും ആ ഒരു ഹൃദ്യത ആ ഒരു ബന്ധം ഈ സംഗീർത്തിടനീളം കാണാൻ കഴിയുന്നുണ്ട് മാത്രവുമല്ല തൻ്റെ ഹൃദയത്തിൽ നിന്നും താൻ ദൈവത്തോട് പറയുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കുന്നതായ ഒരു മനോഹരമായ പ്രാർത്ഥനയാണ് ഈ പതിനേഴാമത്തെ സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിലെ പ്രാർത്ഥനകളുടെ പിന്നിൽ ദാവീതായിത്തീർന്ന സാഹചര്യങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വ്യത്യസ്തമായിരിക്കുന്ന പല സാഹചര്യം കൂടി താൻ കടന്നുപോയപ്പോൾ ദൈവത്തോട് തൻ്റെ ഹൃദയം മുഴുവനായി തുറന്ന് ദൈവത്തോട് താൻ സംസാരിക്കുന്നതായിട്ട് ദൈവത്തോട് താൻ കാര്യങ്ങളെ ഏറ്റുപറയുന്നതായിട്ട് വ്യക്തമാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ താൻ എങ്ങനെയാണ് ദൈവമുമുമ്പാകെ എന്ന് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് പതിനേഴാമത്തെ സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രധാനമായും ഒരു നാല് അഞ്ച് വിഷയങ്ങൾ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് ദാവീദിനെ നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ തൻ്റെ ഈ വ്യക്തിപരമായ ദൈവത്തോടുള്ളതാക്കൻ്റെ ബന്ധത്തിൽ താൻ അനുഭവിച്ചതാക്കൻ ഒരുപാട് കഷ്ടതകളുടെയും വേദനകളുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും ശത്രുവിൻ്റെയും ആക്രമണത്തിൻ്റെയൊക്കെ മധ്യത്തിൽ താൻ ദൈവത്തോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ നല്ല കുറേ ചിന്തകളാണ് ഈ സംഘടന താൻ എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ ഈ സംഘടന ധ്യാനിപ്പാൻ ഇടയായപ്പോൾ ഒരു നാലഞ്ച് പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഒന്നാമത്തെ കാര്യം ഇതിലെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പതിനേഴാം സങ്കീർത്തനത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദാവീദിൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ തൻ്റെ നിഷ്കളങ്കതയുടെ വെളിപ്പെടുത്തൽ ദാവീദ് ചെയ്യുകയാണ് തൻ ദൈവവും ബാകെ തുറന്ന് സമ്മതിക്കുകയാണ് ഞാൻ ദൈവവും പാകെ നിഷ്കളങ്കനായിരിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ അകൃത്യമില്ല എൻ്റെ ഹൃദയത്തിൽ വിദ്വേഷമില്ല എൻ്റെ ഹൃദയത്തിൽ വൈരാഗ്യമില്ല എൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ ഹൃദയവുമായി ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താൻ ദൈവമുമ്പാകെ നിഷ്കളങ്കനായ കളങ്കരഹിതനായ ഒരു വ്യക്തിയാണെന്ന് ദാവിയത് തുറന്ന് സമ്മതിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ വിവിധങ്ങളായിരിക്കുന്ന വിഷയങ്ങളുമായി നാം ദൈവമും പാകെ അടുത്തു വന്ന് ഹൃദയംഗവുമായി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ദൈവത്തോട് നിലവിളിച്ച് നാം പ്രാർത്ഥിക്കുന്നവരാണ് അങ്ങനെ വേണം കേട്ടോ അങ്ങനെ തന്നെ വേണം എന്നാൽ ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തെ ശക്തമായി ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാനിന്ന് പറയട്ടെ ഞാൻ ദൈവത്തോട് നിലവിളിക്കുന്നു ദൈവവുമായിട്ട് എനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ആ ഉൾക്കാഴ്ചയിൽ ഞാൻ ദൈവവും പാകെ അടുത്ത് വന്ന് ദൈവമേ എന്ന് ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവം മുമ്പാകെ എത്രമാത്രം നിഷ്കളങ്കനാണ് ദൈവമുമ്പാകെ പരിശുദ്ധനായ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ നിഷ്കളങ്കനാണ് ദൈവമേ എൻ്റെ നിഷ്കളങ്കതയുടെ ആ ആ ആ അനുഭവത്തെ ഞാൻ വ്യക്തമാക്കുന്നു എന്ന് ദാവീദ് പറയുമ്പോൾ ഇന്ന് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം നാം ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുവാനായിട്ട് കൂടുന്നു ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിഷ്കളങ്കത വെളിപ്പെടുന്നുണ്ടോ ഈ സങ്കീർത്തനം എൻ്റെ ഹൃദയത്തെ വളരെ വേദനിപ്പിച്ചൊരു സങ്കീർത്തനമാണ് വേദനിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൃദയത്തോട് ചോദ്യങ്ങൾ ചോദിച്ച് ഹൃദയം കുത്തുകൊള്ളപ്പെടുന്നതായിട്ട് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഈ പതിനേഴാമത്തെ സങ്കീർത്തനം ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് വാക്കുകൾ പറയട്ടെ ദാവീദ് തൻ്റെ നിഷ്കളങ്കതയെ വെളിപ്പെടുത്തുമ്പോൾ താൻ ഉപയോഗിച്ച ഒരാറ് വാക്കുകളുണ്ട് ആറ് വാക്കുകൾ ദയവായിട്ട് അതോട് അത് എൻ്റെ നേരെ ഒന്ന് 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 ചിന്തിക്കാൻ കഴിയുമോ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആറ് വാക്കുകൾ ഒന്നാമതായിട്ട് ദാവീദ് പറയാണ് പതിനേഴാമത്തെ സങ്കീർത്തനത്തിൽ ഞാൻ നിലവിളിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ന്യായമുണ്ട് ഒരു ന്യായം ആ ന്യായമുണ്ട് എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ വാക്കുകളിങ്ങനെയാണ് യഹോവയെ ന്യായത്തെ കേൾക്കണമേ എൻ്റെ നിലവിളിയെ എന്ന് പറഞ്ഞാണ് ആഗ്രഹിക്കുക നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് എൻ്റെ മുമ്പാകെ എനിക്കൊരു റൈറ്റുണ്ട് എനിക്കൊരു ന്യായമായതുണ്ട് എനിക്കൊരു ന്യായമുണ്ട് എൻ്റെ ന്യായത്തെ കേൾക്കണം ഞാൻ നിന്നോട് ചോദിക്കുന്ന ഞാൻ നിന്നോട് അവകാശപ്പെടുന്ന ഞാൻ എൻ്റെ ഹൃദയത്തെ നിൻ്റെ മുമ്പാകെ പകരുന്ന ഈ വിഷയങ്ങളുടെ മുന്നിൽ ഈ ഈ ഈ ധ്യാനത്തിൻ്റെ പിന്നിൽ എനിക്ക് ഒരു ന്യായം ഉണ്ട് ഒരു ന്യായം വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു പദപ്രയോഗമാണത് പ്രിയപ്പെട്ടവരെ എന്ത് ന്യായമാണ് നമുക്കുള്ളത് ദൈവമുമ്പാകെ കടന്നു വന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ന്യായം പറയാനുണ്ടോ എൻ്റെ എൻ്റെ ന്യായത്തെ കേൾക്കണമേ എന്ന് ദാവീദ് പറയുമ്പോൾ നാം സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന വിഷയങ്ങൾ പലവിധമായ വിഷയങ്ങളാണല്ലോ ആ വിഷയത്തിൽ ദൈവത്തോട് നിലവിളിക്കുന്നതിൻ്റെ പിന്നിലെ ന്യായം എന്താ ആ ന്യായമായത് എന്താണ് എന്ത് എന്തിൻ്റെ എന്താണ് എന്നിലുള്ളതായിരിക്കുന്ന ആ ന്യായം ദാവീത് ദൈവമുമ്പാ കടന്നു വന്നിട്ട് ദൈവത്തോട് വെല്ലുവിളിയോടുകൂടെ പറയാണ് എൻ്റെ ന്യായത്തെ നീ കിടക്കണം ഞാൻ നിലവിളിക്കുന്നു എൻ്റെ ന്യായത്തെ ശ്രദ്ധിക്കണം എനിക്ക് ന്യായമുണ്ട് പറയുവാൻ ന്യായമായത് പലതുണ്ട് നിന്നോട് പറയാൻ എനിക്കൊരവകാശമുണ്ട് സി ആ വാക്കിൽ അടങ്ങിയിരിക്കുന്ന ആശയം എത്ര വലുതാണ് രണ്ടാമതായിട്ട് ദാവീദ് പറയാണ് അടുത്ത വാക്യത്തിൽ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണം ദാവീദ് ഈ ഹൃദയങ്ങളെയും അന്തരീന്ദ്രങ്ങളെയും ശോധന ചെയ്യുന്ന പരിശുദ്ധനായ നിത്യനായ സർവത്തിൻ്റെയും സർവത്തെയും അടക്കി ഭരിക്കുന്ന ഉന്നതനായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ദാവിത് പറയാണ് കപടമില്ലാത്ത അധനങ്ങൾ എന്നുള്ളതാക്കണ്ട പ്രാർത്ഥന നീ ചെവികൊള്ളണം ഇതെങ്ങനെ പറയാൻ പറ്റുക ദാവിദിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് ദാവിത് പറയാണ് എൻ്റെ നാവിൽ കപടമില്ല ഞാൻ കപടം ചെയ്തിട്ടില്ല കപടം ഞാൻ പറയുന്നില്ല കപടമില്ലാത്തതായ അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന നീ ശ്രദ്ധിക്കണം ദാവീത് ദൈവം മുമ്പാകെ എത്രമാത്രം ശുഭാപ്തി വിശ്വാസം ഉള്ളവനായിരുന്നു തൻ്റെ ഹൃദയം ദൈവം മുമ്പാകെ എത്രമാത്രം കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ പറയുകയാണ് കപടമില്ലാത്ത അധരങ്ങളെന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ നീ ചെവിക്കൊള്ളണം താൻ ദൈവമുമ്പാകെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും അധികം കുത്തു ഒരു വാക്കാണത് നാം ദൈവമുംപാകെ കടന്നു വരുമ്പോൾ എൻ്റെ നാവിൽ കപടമില്ല എൻ്റെ അധരങ്ങൾ കപടമില്ല എന്ന് പറയാൻ കഴിയണമെങ്കിൽ എത്രമാത്രം സൂക്ഷിച്ചതായ എത്രമാത്രം ഗൗരവമേറിയതായ ഒരു ജീവിതമായിരുന്നു ദാവിയത് ദൈവമുംപാകെ ജീവിച്ചത് പ്രിയപ്പെട്ടവരെ ഈ വാക്കുകൾ നമുക്കൊന്ന് ധ്യാനിച്ചുകൂടെ നാം ഒരുമിച്ച് പതിനേഴാം സങ്കീർത്തനം തുറന്നു വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു കുത്തുകൊള്ളുന്ന അനുഭവമുണ്ടോ ഞാൻ നിങ്ങളും എത്രയോ പ്രാവശ്യങ്ങൾ ദൈവവും ഭാഗം ഓടിയെത്തുന്നു എന്തെല്ലാം ആവശ്യങ്ങളുമായിട്ട് നാം ഇത് ദൈവവും ഭാഗം പറയുമ്പോൾ നമ്മുടെ വായിൽ കപടം ഇല്ല കപടമില്ലാത്ത എന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ നിന്റെ മുമ്പാകെ പ്രാർത്ഥിച്ചത് എന്ന് നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയുമോ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് ദാവീദ് പറയാണ് ഇവിടെ എനിക്ക് ദൈവം മുമ്പാകെ നേർ കാണാൻ കഴിയും നേര് പറയാൻ കഴിയുന്നു ഒരു നേര് തനിക്കുണ്ട് ആ വാക്യം എങ്ങനെയാണ് ഞാനത് വായിച്ചു ഇപ്പിക്കാം എനിക്കുള്ള വിരി നിൻ്റെ സലന് പുറപ്പെട്ടെ നിൻ്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ വെച്ചാൽ നിന്റെ കണ്ണ് കൊണ്ട് നീ എന്നിലേക്ക് നോക്കുമ്പോൾ എന്നിൽ ശരി മാത്രം കാണുവാനിടയാകട്ടെ നിന്റെ കണ്ണ് അഗ്നിജാലക്കൊത്തുള്ളതായ നിന്റെ കണ്ണാണ് അത് എനിക്കറിയാം ദാവീത് പറയാണ് നിന്റെ കണ്ണ് ഈ ഭൂമിയിൽ മുഴുവനായി ഊടാടി സഞ്ചരിക്കുന്ന നിന്റെ കണ്ണ് അഗ്നിജാലക്കൊത്തതായ പ്രകാശമുള്ളതായ നിന്റെ കണ്ണ് എന്നിലേക്ക് നോക്കുമ്പോൾ എന്നിൽ നേർ കാണട്ടെ എന്നിൽ ശരി കാണട്ടെ പ്രിയപ്പെട്ടവരെ ഒന്ന് ഒന്ന് ഗൗരവമായി ചിന്തിച്ച് നോക്കുക എന്നിലേക്ക് ദൈവം നോക്കുമ്പോൾ എന്നിൽ തെറ്റില്ല എന്നിൽ ശരി മാത്രമായിട്ട് ദൈവം കാണുന്നെങ്കിൽ ഹോ ആ ആ ജീവിതം എത്ര ശ്രേഷ്ഠമാണ് ആ ജീവിതം എത്ര ധന്യമാണ് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം ദൈവസന്നദ്ധയിൽ നമുക്കുള്ള നേര് എങ്ങനെയുണ്ട് മറ്റൊരു വാക്ക് ശ്രദ്ധിക്കുക ഈ വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടൊരു വാക്കാണ് നാലാമതായിട്ട് ദാവീദ് ഇവിടെ പറയുന്ന ഈ വാക്ക് ശ്രദ്ധിക്കുക മൂന്നാം വാക്ക്ത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് മൂന്നാമത്തെ വാക്യം ഞാൻ വായിക്കാം നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എന്നെ പരീക്ഷിച്ചു ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല ആ വാക്കൊന്നും കൂടെ വായിക്കാമോ എന്നോട് ചേർന്നൊന്ന് വായിക്കാമോ മൂന്നാമത്തെ വാക്യം നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എന്നെ പരീക്ഷിച്ചു ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല ദൈവം ചെയ്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒന്നും കൂടെ ഞാൻ വായിക്കാം ദൈവം ഹൃദയത്തെ ശോധന ചെയ്തു ഞാൻ വിശദീകരിക്കേണ്ടല്ലോ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ അവൻ അറിയുന്നത് കൊണ്ട് നമുക്കൊരു പ്രതിവാദവുമില്ല പറയാൻ ഹൃദയത്തെ ദൈവം ശോധന ചെയ്തു മറ്റൊരു കാര്യം രാത്രിയിൽ എന്നെ സന്ദർശിച്ചു എന്തേ പകൽ സന്ദർശിക്കാതിരുന്നത് രാത്രി സന്ദർശിച്ച എൻ്റെ ഉദ്ദേശം എന്താ മറ്റാരും കാണാത്ത സമയത്ത് ഞാനും ദൈവവും ഒറ്റയ്ക്ക് ആയിരുന്ന സമയത്ത് രാത്രിയുടെ യാമങ്ങളിൽ യാത്രയുടെ ഭീകരതയിൽ മറ്റാരും ഇല്ലാതിരുന്നതായ സാഹചര്യത്തിൽ അന്നേരം നീ എന്നെ സന്ദർശിക്കുന്നത് നീ എന്നെ ശോധന ചെയ്തു നീ രാത്രിയിൽ എന്നെ സന്ദർശിച്ചു രാത്രി നീ എന്നെ ശോധന ചെയ്തു നീ രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എന്നെ പരീക്ഷിച്ചു മൂന്ന് വാക്കുകൾ രാത്രിയിൽ നീ എൻ്റെ അടുക്കലെത്തി മറ്റാരും അവിടെ ഇല്ലായിരുന്നു മറ്റാരും ആ സമയത്താണ് നീ എൻ്റെ അടുക്കൽ വന്നത് എന്നിട്ടോ നീ എന്നെ പരീക്ഷിച്ചു തൊട്ടടുത്ത വാക്ക് ദാവിലേക്കാണ് ദുരുദ്ദേശമൊന്നും കണ്ടെത്തിയില്ല എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നീ വന്ന് നിന്നാലാവോളം നീ അന്വേഷിച്ചിട്ട് ഒരു ദുരുദ്ദേശവും കണ്ടെത്തിയില്ല പ്രിയപ്പെട്ടവരെ ദൈവമുമ്പാകെ നമുക്കുണ്ടായിരിക്കേണ്ട ഈ കോൺഫിഡൻസ് ഇന്ന് നമ്മിലതുണ്ടോ പകൽ സന്ദർശിച്ചാൽ ദാവീതിനെ രാത്രി സന്ദർശിച്ച് ഒന്നും കണ്ടെത്തിയില്ല നമ്മെ ഒരു പകല രാത്രിയിലോ ആണ് സന്ദർശിക്കുന്നതെങ്കിൽ നമ്മിൽ ദുരുദ്ദേശങ്ങൾ വല്ലതും ദൈവം നോക്കിക്കാ ദൈവത്തിൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ സർവജ്ഞാനം ആ സർവജ്ഞാനത്തിൽ ദൈവം നോക്കിക്കാണുക എന്നിട്ടോ ദുരദേശമൊന്നും കണ്ടെത്തുന്നില്ല മറ്റൊരു വാക്ക് അഞ്ചാമതായിട്ടൊരു വാക്ക് താൻ പറയാണ് എൻ്റെ വായിൽ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എൻ്റെ വായിൽ ലംഘനം ചെയ്യുകയില്ല എൻ്റെ കൈയല്ല കേട്ടോ എൻ്റെ കൈ അല്ലെങ്കിൽ എൻ്റെ കാൽ ലംഘനം ചെയ്യുന്ന ഞാൻ പ്രവർത്തിച്ചില്ലെന്ന എന്റെ അർത്ഥം എന്നാൽ ഇവിടെ ദാവീദ് ദിനെ പറഞ്ഞത് എൻ്റെ വായി ലംഘനം ചെയ്തില്ല എന്ന് വെച്ചാൽ എൻ്റെ വായിൽ നിന്ന് നന്നാക്കുന്ന ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ഒരു ലംഘനം നിൻ്റെ മുമ്പാകെ നടത്തിയിട്ടില്ല എൻ്റെ സംസാരം കൊണ്ട് ഞാനൊരു ലംഘനം ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പകൽക്കാലം മുഴുവൻ ദാവീത് സംസാരിച്ച വാക്കുകളോട് ദാവീന്നുണ്ടായിരുന്ന ഉത്തരവാദിത്തം എത്ര വലുതാ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നാം ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തുമാത്രം കാര്യങ്ങൾ പറയുന്നു പ്രിയപ്പെട്ടവരെ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നു ഏതെല്ലാം വിഷയങ്ങളിൽ ഏർപ്പെടുന്നു എത്ര വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരുന്നുണ്ട് ആ വാക്കുകളെ കുറിച്ച് നാം എത്രമാത്രം ബോധവാന്മാരാണ് നാം ശ്രദ്ധിക്കുന്നുണ്ടോ നാം ശ്രദ്ധിക്കാതെ എന്തെല്ലാം പറഞ്ഞുപോയി എന്തെല്ലാം പറഞ്ഞുപോയി എന്നെ ദാവീത് പറയാണ് ഒരു പകൽ രാവിലെ മുതൽ രാത്രി വരെ നീ എന്നെ സന്ദർശിക്കുന്നതായ സമയം വരെ ഞാൻ എൻ്റെ വാ കൊണ്ട് ലംഘനം ചെയ്തില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് ദാവീത് പറയുമ്പോൾ ഒരു പകൽ മുഴുവൻ പറഞ്ഞു മുഴുവൻ വാക്കുകളിലും തനിക്കുത്തരവാദിത്വമുണ്ട് ഒരു വാക്ക് പോലും ഒരു ലംഘനമായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല ഓ ഈ മനുഷ്യൻ ദൈവതുല്യൻ എന്നല്ലേ പറയേണ്ടത് ദൈവിക സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠതയായിട്ടല്ലേ അതിനെ കാണാൻ കഴിയുന്നത് ഒരു വാക്കുപോലെ തീർന്നില്ല ഇവിടെ ആറാമതായിട്ട് ദാവീത് പറയുകയാണ് നാലാമത്തെ വാക്യത്തിൽ മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിൻ്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കുന്നു എൻ്റെ മുമ്പിൽ ദുഷ്ടനുണ്ട് നിഷ്ഠൂരനായവൻ എൻ്റെ മുമ്പിലുണ്ട് അവൻ്റെ പാതകളെ ഞാൻ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കുകയാണ് ഞാൻ വളരെ സൂക്ഷ്മതയുള്ളവനായിരിക്കുന്നു ദൈവമുമ്പാകെ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ ഈ വാക്കുകളുടെ ഗൗരവത്തെ നമുക്കൊന്ന് ഉൾക്കൊള്ളാം പതിനേഴാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് ശക്തമായിരിക്കുന്ന വാക്കുകൾ നമുക്കൊന്ന് ധ്യാനിക്കാം ദാവീതിൻ്റെ നിഷ്കളങ്കതയുടെ വെളിപ്പെടുത്തൽ തൻ്റെ ഈ പ്രാർത്ഥനയിൽ ദാവീദ് പറയുകയാണ് ഇതിൻ്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് തൻ്റെ വിശ്വാസത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ കൊണ്ടുവരികയാണ് താൻ ഇന്നതായ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഒരു വിശ്വാസത്തിൻ്റെ വെളിപ്പെടുത്തൽ നടത്താൻ താൻ ആഗ്രഹിക്കുകയാണ് സമയം നമ്മുടെ മുമ്പിൽ കുറവാണല്ലോ ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ താൻ ശരണമാക്കിയിരിക്കുന്ന ദൈവത്തിൽ താൻ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ വെളിപ്പെടുത്തൽ ഞാൻ ഇന്നിന്നതായ കാര്യങ്ങളൊക്കെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ ഇന്ന പോലെയൊക്കെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തുവാനായിട്ട് ദാവീദ് താല്പര്യപ്പെടുകയാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ പത്തും പതിനും വാക്യങ്ങൾ വായിച്ചാൽ ദാവീദ് ദുഷ്ടനെയും അവൻ്റെ പ്രവൃത്തിയെയും തിരിച്ചറിയുന്നവനാണ് ദുഷ്ടനെയും അവൻ്റെ പ്രവൃത്തിയെയും വാസ്തവമായിട്ട് തിരിച്ചറിയുന്ന ദാവീദ് പ്രിയപ്പെട്ട പലപ്പോഴും നമുക്ക് സംഭവിച്ചു പോകുന്ന വീഴ്ച എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ്റെ തന്ത്രങ്ങളിൽ നാം കുടുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ദുഷ്ടൻ്റെ ആലോചനയ്ക്ക് കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ദുഷ്ടൻ്റെ പ്രവൃത്തിയിൽ നാം പങ്കാളികളായിത്തീരുന്നു എന്നുള്ളതാണ് ദുഷ്ടതയ്ക്ക് പലപ്പോഴും കൂട്ടു നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ കാണാൻ കഴിയുന്നത് എന്നാൽ ദാവിൽ ഇവിടെ പറയുകയാണ് ദുഷ്ടനെയും അവൻ്റെ പ്രവൃത്തിയെയും ദാവിയിൽ തിരിച്ചറിഞ്ഞിട്ട് ദുഷ്ടനും താൻ അകന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു കാര്യം ഇവിടെ ഉള്ളത് പതിമൂന്നും പതിനാലും വാക്യങ്ങൾ വായിച്ചാൽ ദാവീദ് ഈ ദുഷ്ടനോട് ഒരു പ്രതികാരവും ചെയ്യുന്നില്ല ഒരു പ്രതികാരവും ഈ പ്രതികാരം മുഴുവൻ തൻ്റെ ദുഷ്ടതയ്ക്കനുസരിച്ച് താൻ പ്രവർത്തിച്ച ആ പ്രവൃത്തിക്ക് പ്രതികാരം ദൈവത്തെ ദാവീത് ഭരമേൽപ്പിക്കുകയാണ് ആ വാക്കുകൾ ശ്രദ്ധിക്കണം ദൈവത്തെ ദാവീത് സകലതും ഭരമേൽപ്പിച്ചിട്ട് പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് അതിലും ഒരുപാട് ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട് ധ്യാനിക്കുക ഏറ്റവും ഒടുവിലായിട്ട് പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ രാവിലെ എഴുതി വെച്ചു ഒരു ദൈവഭക്തൻ്റെ ശുഭപ്രതീക്ഷ എന്തായിരിക്കുന്നു ഞാൻ ആ പതിനഞ്ചാം വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും ആ പ്രാർത്ഥനയിൽ ദാവീദ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ഞാൻ ഉണരുമ്പോൾ ഞാൻ നീ ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും ആ മുഖത്തിൻ്റെ ശോഭയാൽ ആ മുഖത്തിൻ്റെ സൗന്ദര്യത്താൽ താൻ ഉറങ്ങുന്നു ആ മുഖം തൻ്റെ മുമ്പിലുണ്ട് താൻ ഉറങ്ങുന്നു എന്നിട്ട് താൻ എഴിവെക്കുകയാണ് ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും നിന്റെ രൂപം അത് കണ്ട് ഞാൻ തൃപ്തിയാകും ഈ വാക്യത്തോട് ചേർത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഞാൻ ഒരു വാക്കേനെ പറയട്ടെ ഒരു ദൈവഭക്തനായ മനുഷ്യന് എപ്പോഴും ഒരു ശുഭ പ്രതീക്ഷയുണ്ട് അവൻ ദൈവത്തിങ്കിലേക്ക് ചേരുന്നതായ അനുഗ്രഹീതമായ ഒരു ശുഭപ്രതീക്ഷ അത് ഈ ഭക്തനെ വളരെയധികം സ്വാധീനിച്ചതായിട്ട് ഈ സംഗീർത്തനത്തിൽ കാണാൻ കഴിയുന്നുണ്ട് കർത്താവിനൊസ്സഹായിക്കുമാറാകട്ടെ നമുക്കുള്ള മുഴുവൻ ആശ്രയവും ദൈവത്തിൽ ഫലമേൽപ്പിക്കുക ദൈവമുമ്പാകെ നമുക്ക് ആവോളം നിഷ്കളങ്കനായിരുന്നു കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയം ആനന്ദിക്കുന്ന ഒരു ദൈവഭക്തിയുള്ള ജീവിതം ജീവിക്കുവാൻ ഈ ചിന്തകളും കാരണമായിട്ട് തിരട്ടെ ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം ഈ വാക്കുകളാൽ മഹത്വപ്പെടുമാറാകും